കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. ഇവിടെ താമരശ്ശേരി രൂപതയുടെ ഒരു ഭൂരിഭാഗം ഭാഗങ്ങളിലെ എം എൽ എ ആയിട്ടുള്ള ലിൻഡോ ജോസഫ് എം എൽ എ അടക്കം ഇന്നലെ ഫേസ്ബുക്കിൽ കുറിപ്പുകൾ ഈ കേരള സ്റ്റോറിക്കെതിരെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ചോദ്യം ഇതാണ്, ഇവിടെ കേരളത്തിൽ ഏകദേശം 40,000 മുകളിൽ സന്യസ്തർ വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, നിശബ്ദ ശുശ്രൂഷകളാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള ഒരു പരിധിവരെ ഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ നേതാക്കളും ഒരുപക്ഷെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പോലും ഈ സിസ്റ്റേഴ്സിൻ്റെ സേവനങ്ങൾ മേടിച്ചിട്ടുള്ളവരാണ്. പക്ഷേ അവരെ മുഴുവൻ താറടിച്ച് കാണിച്ചുകൊണ്ട് അവർ മുഴുവൻ വ്യഭിചാരികളാണെന്നും സ്വവർഗഭോഗികളാണെന്നും ഒക്കെ വരുത്തി തീർക്കുന്ന ഒരു നാടകത്തെ എങ്ങനെയാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക സമൂഹത്തിന് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുക? ഞാൻ വളരെ വേദനയോടുകൂടി ചിന്തിക്കുകയാണ്, കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ചില വിഷയങ്ങളിൽ മാത്രം എന്തുകൊണ്ട് ഇത്രമാത്രം താല്പര്യമെടുക്കുന്നു? ക്രൈസ്തവ വിഷയങ്ങൾ സന്നിസ്ഥ വിഷയങ്ങളിൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും നടത്താതെ വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അത് ചില ഇരട്ടത്താപ്പുകൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയക്കാർക്ക് ഇവിടെയുള്ള സന്യസ്തരെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള കർഷകരെ ഒന്നും അവർക്ക് കാണേണ്ട കാര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകും. ഒരുപക്ഷെ താമരശ്ശേരിയിൽ ഇന്ന് വീണ്ടും രണ്ടാമതൊരു ഘട്ടത്തിൽ ഈ പ്രതിഷേധം ആരംഭിക്കുമ്പോൾ ഇതിനി കേരളക്കരയെ ആകമാനം ആഞ്ഞടിക്കാൻ പോകുന്ന ഒരു പ്രതിഷേധമായിട്ട് മാറുകയും ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നന്ദി.